തന്നെ കുറച്ച് പച്ചക്കറി പറിച്ചു കിട്ടോ. നമ്മുടെ പച്ചക്കറിയുടെ തോട്ടത്തിൽ നിന്ന് കുറച്ച് വിളവെടുക്കുക. എപ്പോഴും നട്ടു വെക്കുന്നതല്ല കാണിക്കുന്നത്. അപ്പം നട്ടു വെച്ചിട്ട് ഇതായോ എന്ന് നിങ്ങൾക്കും അറിയില്ലേ. ഞാൻ നട്ടു വെക്കുന്നത് കാണിച്ചാൽ മാത്രം പോരല്ലോ. അപ്പം രാവിലെ കുറച്ച് കുറച്ചെല്ലാം എടുത്തിട്ടുണ്ട്. ഇന്ന് അതിൻ്റെ കുഞ്ഞൊരു വീഡിയോ കേട്ടോ. നേരം വെളുത്ത് വന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ പച്ചക്കറി പറിക്കാൻ എത്തുന്നതിന് മുന്നേ ഇവിടെ മയില സാധാരണ വരാറ്. ഇതാണ് നമ്മൾ നട്ട് ഒരു മാസമായുള്ളൂ, പന്തലേ കയറുന്നുള്ളൂ. ഇന്നലെ രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴത്തേനും ഇതിൽ വന്ന് കയറി ഇതിൻ്റെ ഫുള്ള് പൂവെല്ലാം കൊത്തി തിന്ന് കണ്ടോ. ഒന്നുമില്ലാതെ ഇതെല്ലാം കൊത്തി മുറിച്ച് വെച്ച കമ്പ് ഒരു ഒരു മൈലൊന്നുമല്ല കേട്ടോ, ഒരു അഞ്ചാറെണ്ണം കാണും. ഇത് കണ്ട കയറി ഇതെല്ലാം ഓടിച്ചേണ്ടി ഞാൻ ആദ്യമേ വേറെ കമ്പ് വെച്ച് കൊടുത്തു. എല്ലാം നല്ല പൂവിട്ടായിരുന്നു, ഫുള്ള് കൊത്തി പറിച്ച് അവർക്കും വേണ്ടിയല്ലേ. അപ്പം നമുക്ക് രാവിലെ കുറച്ച് പറിച്ചിട്ടേ എന്താണേലും ഫുള്ള് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒരെണ്ണം നോക്കിയല്ലേ നമുക്ക് തോരം വെക്കണോ. നമ്മൾ നട്ട് പറിച്ച് അടുത്തുള്ള വീട്ടിലൊക്കെ കൊണ്ടൊക്കെ എടുക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്, അവർക്കും ഒരു സന്തോഷമുണ്ട്, നമുക്കൊരു സന്തോഷമുണ്ട്. അപ്പം ഞാൻ ഏതായാലും കുറച്ച് നരമ്പിനും പറിച്ച് ചീരയുണ്ട് മുറിക്കാൻ, അതും മുറിച്ച് ചെറിയ അങ്ങനത്തെ കുഞ്ഞൊരു വീഡിയോ കേട്ടോ. ഇതുകൊണ്ട് ഇതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. ഇവിടെ ഇറങ്ങിപ്പോയില്ല നമ്മുടെ പച്ചമുളകുണ്ടോ. പച്ചമുളകൊക്കെ എല്ലാം ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. കായ്ച്ച് കായ്ച്ച് തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ തക്കാളി, തക്കാളിയൊക്കെ ഫുള്ള് കൊല കൊലയായിട്ട് ആയി വരുന്നുണ്ട്. ആ മത്തങ്ങ തക്കാളി മോഡലാണ് കണ്ടില്ലേ. ഇതിനെന്നെ വളം ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ച ഒരു വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെയ്യുന്നത് എല്ലാം പ്രകൃതിദത്തമായ വളങ്ങൾ മാത്രമുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല. അതെന്നാ ഞാൻ ചെയ്യുന്നതെന്ന് ഞാൻ നമുക്ക് ഒരു വീഡിയോ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. പയറൊക്കെ വള്ളിയെ കയറുന്നു ഇവിടെ. ഇതേ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് ചീര പറിച്ചെടുത്തു. ഇത് ഞാൻ നമ്മൾ ഒത്തിരി ഒരുമിച്ച് നട്ടയത്തിൽ നിന്ന് ഓരോന്ന് പറിച്ച് മാറ്റി വെച്ചോ കണ്ടോ. നല്ല ഉസാറില്ല, ഒരു തണ്ടുണ്ടെങ്കിൽ മതി, അടിപൊളി. അപ്പൊ ഇത് നമ്മൾ മുറിച്ചെടുക്കുവാണെങ്കിൽ ആദ്യം അത് പൊട്ടിക്കൊടുക്കും. ഏ കുട്ടി രണ്ടോ മൂന്നോ ചുവടുണ്ടോ, നമുക്കൊരു തോരൻ വെക്കാനായില്ലേ. ഇതിനെ അവിടുത്തെ പൊട്ടിക്കെളുത്ത് നമുക്ക് വീണ്ടും ഇഷ്ടംപോലെ ചീരയാവും. ഇനി പല കളറുണ്ട്. ഇതൊക്കെ നല്ല അടിപൊളിയായിട്ട് തഴച്ച് വളരാനുള്ള മരുന്ന് ഞാൻ പറഞ്ഞു തരാം. ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നെ തരാം കേട്ടോ. എല്ലാം കൂടി ഇതിൽ കുത്തി നിറച്ച് കൊള്ളിക്കുന്ന നിങ്ങൾക്ക് ഒരു ബോറിംഗ് അല്ലേ. അപ്പോൾ എന്താ പച്ചക്കറി തഴച്ച് വളരാനുള്ള ടിപ്പെന്ന് ഞാൻ പറഞ്ഞുതരാം, പിന്നെ പറഞ്ഞുതരാം. ഇതുണ്ടോ രസമില്ലേ കാണാനേ. നമ്മൾ നട്ട് വെച്ചിട്ട് രാവിലെ എഴുന്നേറ്റ് വന്ന് ഒരു എന്താ രാവിലത്തെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, അതൊരു പ്രത്യേക സുഖമുള്ളതല്ലേ. അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ വിളവെടുക്കുമ്പോൾ രസം. സ്വന്തം മുറ്റത്ത് അടുക്കളത്തോട്ടം എന്ന് അറിയില്ലേ, സ്വന്തം മുറ്റത്ത് കുറച്ച് നടുവാണേലേ നമുക്ക് പറിച്ചെടുക്കാമല്ലോ. ഇനി കുറച്ച് വെണ്ടയ്ക്കുണ്ട്, ഇത് നമ്മുടെ ചുമന്ന വെണ്ട കേട്ടോ. ഇതൊക്കെ ആ തൈ ആയതേ ഉള്ളൂ, അന്നേരം കായ്ച്ചു തുടങ്ങിയല്ല. പച്ചവെണ്ടയ്ക്കുണ്ട്, അതും മറിക്കാം. ഇത് ചട്ടി നട്ടാട്ടോ. കൃഷിഭവനിൽ നിന്ന് ചട്ടി മേടിക്കുന്ന വീഡിയോ ഞാൻ ഇട്ടല്ലോ. കൃഷിഭവനിൽ നിന്ന് ചട്ടി കൊണ്ടുവന്നിട്ട് നിങ്ങൾ വിചാരിക്കല്ലോ ചട്ടി മാത്രം മേടിച്ചോളാം നട്ടില്ലേന്ന്. നട്ടാതി നമ്മൾ പറിക്കുന്നതും കൂടി കാണിക്കണ്ടേ. ഇത് ഇച്ചിരി ഇത് വലുതാവും. നമുക്ക് 25 ചട്ടി കിട്ടി, എല്ലാ ചട്ടിക്കും അതും ആക്കിയിട്ടുണ്ട് കേട്ടോ.
ഇതെന്റെ പിള്ളാരുടെ പരിപാടി വെണ്ടയ്ക്ക് വന്ന് കടിച്ച് നിന്നിട്ട് പോയതാ ഇത് കണ്ടോ കണ്ടോ എന്നാ വലിപ്പാന്ന് നോക്കിന് ഇത് വഴുതനയും ചട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ തക്കാളിനെ വെച്ചിട്ടുണ്ട് പക്ഷെ ചട്ടിക്കകത്ത് വെച്ച തക്കാളിനെക്കാളും എനിക്ക് ഉസാറായിട്ട് തോന്നുന്ന നമ്മൾ നിലത്ത് വെച്ച തക്കാളിയാ ഇനി ഒരു എനിക്ക് തോന്നുന്നു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമുക്ക് തക്കാളിയുടെ കളിയാ മൊത്തം അവിടെ നിൽക്കുന്നേത്തേലും ചട്ടിയിലുള്ള തക്കാളി എല്ലാം ആയിട്ടില്ലേ ഇവന്താ പുഴു തിന്നുന്നു പാവലിന് പന്തലിടാൻ കുറച്ച് താമസിച്ചുപോയേ അതിന്റെ പ്രതിഷേധമാണെന്ന് തോന്നുന്നു പാവല് കായ്ക്കാൻ തുടങ്ങി ഇത് കണ്ടോ കായാവാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഞാൻ വലയെല്ലാം മേടിച്ച് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇതേ ഇത് കണ്ടോ ഇതിൻ്റെ ഉള്ളിലും ഉണ്ട് പാവയ്ക്കാം ഇതുണ്ടോ ഇത് ഇച്ചിരി നമ്മളെ ഇങ്ങനെ വള്ളി വീശി കഴിഞ്ഞാൽ അന്നേരം തന്നെ പന്തലിട്ട് കൊടുക്കണം പന്തലിട്ട് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് വളരുവേ പന്തലിട്ടില്ല അവരങ്ങ് കുറ്റിച്ച് നിന്നിട്ട് അവിടെ കായ്ക്കും അപ്പം വലയൊക്കെ ഇങ്ങനെ കിടക്കും ഇന്നലെ വല കെട്ടാൻ വന്നിട്ട് മടിയായി ഇത്ര ആക്കിയിട്ട് അവിടെ ഈ വാഴയെ അതും ഇതൊക്കെ നിൽക്കുന്നതുകൊണ്ട് പന്തലിടാൻ ഒരു സുഖം കിട്ടിയില്ല അപ്പം മടുത്തിട്ട് അവിടെ ഇട്ടിട്ട് പോയി നല്ല മണവാ പാവലിൻ്റെ പൂവിന് നല്ല മണവാ ഈ വഴുതനയുണ്ടല്ലോ ഒരു രണ്ട് വർഷത്തിന് മേലായ സംഭവമായത് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും വഴുതനയ്ക്ക് അങ്ങനെയാണ് നമ്മൾ ഒരു മൂട് നട്ടിട്ടുണ്ട് നമുക്ക് ഒത്തിരി കാലം ഉണ്ടാവും അത് ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കും ഒരു അവിയൽ വെക്കുമ്പോഴോ സാമ്പാർ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു തോരൻ വെക്കാനോ ഒക്കെ ആയില്ലേ നമുക്ക് ഇതിവിടെ വേറെ കളറും ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പച്ച വഴുതനങ്ങ മാത്രമല്ലാന്ന് ഇത് കണ്ടോ ഇതും ഉണ്ട് കേട്ടോ നമുക്ക് കൃഷിഭവനിൽ നിന്ന് തൈ കിട്ടിയതാ കേട്ടോ ഇത് ഇത് കണ്ടോ ഇതെല്ലാം ഇപ്പൊ വെച്ച തൈ അത്രയേ ആയുള്ളൂ തൈ വെച്ചിട്ട് കായ്ക്കുന്നതേ ഉള്ളു കണ്ടോ ഇതായിട്ടുണ്ട് ഇത് നമുക്ക് പറിച്ചെടുക്കാം ആക്കി പറിക്കണ്ട ഇനി വരണം മതി ഇതൊക്കെ ഇനി നല്ല നീളവും നിൽക്കുന്നു അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ വഴുതന വെച്ചിട്ട് അതിലൊക്കെ കായ്ക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവിടെയും വഴുതന ഉണ്ടെന്ന് ഇത് കണ്ടോ ഇതുവഴിയും വഴുതന ഉണ്ട് കണ്ടോ ഇവിടെയുണ്ട് പിന്നെ അങ്ങ് അവിടെയുണ്ട് കണ്ടോ എല്ലാത്തിലും കായായിട്ടുണ്ട് അതിന്റെ കളർ കാണാൻ എന്തോ ഒരു ഭംഗിയല്ലേ ഇതിനെ കൂടി പറിച്ചെടുക്കാം കുറച്ച് പയറുണ്ട് ഇവിടെ പയറ് മാത്രം എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം കേട്ടോ പയറ് അമ്മാവുന്നു അമ്മ പറിച്ചോണ്ട് പോകും അമ്മ വെച്ചേക്കില്ല പയറമ്മക്ക് ഭയങ്കര പറിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പറിച്ച അമ്മ അവിടെ എവിടെയും കൊണ്ടുപോയി വെക്കും ജോണനുറുമ്പ് കയറിയിട്ടുണ്ട് അത് എന്നെ ഉപദ്രവിക്കുമെന്നറിയില്ല ഇതധികം നീട്ടം വെക്കാത്ത പയറ് ഇത് ഇത്രേ ഉള്ളൂ പക്ഷെ ഇതിൻ്റെ തന്നെ നീട്ടമുള്ള വലിയ പയറുണ്ട് ചങ്ങന പയറ് വെന്തിച്ചെടി വെച്ചിട്ടുണ്ട് കണ്ടോ എനിക്ക് അരി ഇട്ട് കളിപ്പിച്ചതാണ് ഇപ്പൊ നോക്കിയേ എന്തൊക്കെ വെറൈറ്റിയാന്ന് നോക്കിയേ വഴുതനങ്ങ ഉണ്ടോ വയലറ്റ് പച്ച വഴുതനങ്ങ പച്ച വെണ്ടയ്ക്ക നമ്മുടെ ചുമന്ന വെണ്ടയ്ക്ക നല്ല പച്ച വെണ്ടയ്ക്ക ഇന്ന് നമ്മുടെ നരമ്പനൊക്കെ ഇന്ത്യയെ നരമ്പൻ എന്റെ മുറത്തി കൊള്ളാതെയായി പച്ചക്കറി അതുമല്ല ഇത് നോക്കി പയറ് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ ഞാൻ മുമ്പേ മുകളിൽ നിന്ന് പറഞ്ഞില്ലേ ചുമന്ന പയർ അത് കുറ്റിപ്പയർ ചെറുതാ ഇത് ഇനി വലിയതുണ്ടെന്ന് പറഞ്ഞില്ലേ കണ്ടോ ഇതൊക്കെ നമുക്കൊരു പത്തെണ്ണം ഉണ്ടെങ്കിൽ ഒരു തോരനായി നമ്മൾ ഓണത്തിന് കൊല കൊത്താൻ അന്ന് വെച്ച വാഴ കേട്ടോ ഇത്ര ആയേ രസല്ലേ കാണാൻ വേണ്ടി ഇതുണ്ട് ഇത് ഞാൻ വിത്തിന് വെച്ചതാ കേട്ടോ നല്ല നീട്ടമുണ്ട് ഇതൊക്കെ നമുക്ക് പറിച്ചെടുത്തിട്ടോ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു തോരൻ വെക്കാം പച്ചയും ചുമപ്പും പിള്ളേർക്ക് ഇഷ്ടപ്പെടില്ല കളർ കാണുമ്പോ
എന്റെ കത്തി കണ്ടോ, പച്ചക്കറി മുറിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക കത്തി. ഇതിന് ബാക്കി കമ്പ് കയറാനില്ലാഞ്ഞിട്ട് അത് ഇവിടെ എല്ലാം കൂടി ചുറ്റി വളഞ്ഞിരിക്കുക. എന്നിക്ക് നല്ലൊരു പന്തലിട്ട് കൊടുക്കണമായിരുന്നു. പച്ചക്കറി പറിച്ച് പറിച്ച് കപ്പളങ്ങാപ്പാടവും കൂടി പറിച്ചേക്കാം. ഉണ്ടോ, എൻ്റെ കപ്പളങ്ങാപ്പാടവും കിട്ടി. അപ്പൊ നിങ്ങക്കേ ഇതെല്ലാം കൊണ്ട് അമ്മയുടെ കയ്യിലോട്ട് അങ്ങ് കൊടുക്കാം. അമ്മ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ, അമ്മ വീതം വെച്ചെല്ലാവർക്കും കൊടുത്തോളൂ. അമ്മേ വാ വാ, കുറച്ച് പച്ചക്കറി ഉണ്ടേ. അമ്മ തോരൻ വെക്കാം, കൊടുക്കുന്നവർക്ക് കൊടുക്കാം. ഇനി എല്ലാം അമ്മയുടെ ഇഷ്ടം. നല്ല നല്ലേ. ഒത്തിരി ഉണ്ടല്ലോ.